ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമി വിൽപ്പന നിയന്ത്രണത്തിനെതിരെ താമരശ്ശേരി രൂപതയും. ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമി വിൽക്കാൻ ബിഷപ്പിന് അധികാരമില്ലെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. താമരശ്ശേരി രൂപതയാണ് ഹർജി നൽകിയത്. നേരത്തെ ബത്തേരി രൂപതയും കോടതിയെ സമീപിച്ചിരുന്നു. ഇരു ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്ന ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭൂമിയും ആസ്തിയും വിൽക്കുന്നതിന് ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന കേരള ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾക്കെതിരെയാണ് താമരശ്ശേരി രൂപത സുപ്രീം കോടതിയെ സമീപിച്ചത്. പള്ളികളുടെ ആസ്തിയും സ്വത്തും ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണെന്നും അതിനാൽ കോടതിയുടെ അനുമതിയില്ലാതെ ഭൂമി കൈമാറ്റം സാധ്യമല്ലെന്നുമായിരുന്നു ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ. എന്നാൽ സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ വിധി എല്ലാ ക്രൈസ്തവ സഭകളെയും ബാധിക്കുമെന്ന് സീറോ മലങ്കര സഭയുടെ ബത്തേരി രൂപത സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ബത്തേരി രൂപതയുടെ ഹർജിയിൽ നോട്ടീസ് അയച്ചതിനാൽ താമരശ്ശേരി രൂപതയുടെ ഹർജിയിൽ പ്രത്യേക നോട്ടീസ് അയക്കില്ലെന്നും ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിനും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കും നേരത്തെ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് ആരോപിച്ചുള്ള കേസ് റദ്ദാക്കാനാകില്ലെന്നുള്ള വിധിയിലാണ് പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കുന്നതിന് ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയോട് വിചാരണ നേരിടണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിലെ 17 മുതൽ 39 വരെയുള്ള ഖണ്ഡികകൾക്ക് എതിരെയാണ് ബത്തേരി രൂപത സുപ്രീം കോടതിയെ സമീപിച്ചത്. വിധിയിലെ പരാമർശങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചുകൂടെയെന്ന് രൂപതയുടെ അഭിഭാഷകരോട് സുപ്രീം കോടതി ആദ്യം ആരാഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഹർജിയിൽ നോട്ടീസ് അയക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, വിക്രംനാഥ് എന്നിവരാണ് ഹർജിയിൽ നോട്ടീസ് അയച്ചത്. ബത്തേരി രൂപതയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സി യു സിംഗ്, റോമി ചാക്കോ എന്നിവരാണ് ഹാജരായത്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് ആരോപിച്ചുള്ള കേസിൽ വിചാരണ നേരിടണമെന്ന ഉത്തരവിനെതിരെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അപ്പീൽ നൽകുമെന്ന് സഭാവൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കർദിനാളിന്റെ അപ്പീൽ ഇതുവരെയും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ലെന്നാണ് വിവരം. I2A News, an eye for truth.